എല്ലാവർക്കും ജെ കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടു നോവിച്ച ധാരാളം സിനിമകൾക്ക് പ്രമേയമായ നമ്മൾ ഏവരും കാത്തിരുന്ന ഒരു വിധി 28 വർഷത്തിന് ശേഷം വന്നു. അഭയ കേസിൻ്റെ വിധിയെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. ഈ കേസിൻ്റെ ജഡ്ജ്മെൻ്റ് വന്നതിന് ശേഷം എന്താണ് ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്, എന്തായിരുന്നു അഭയ കേസ് എന്നുള്ളത് ഒരു ലീഗൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ വിദഗ്ധരുമായി സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അഭയ കേസിൻ്റെ വിധിയെ പറ്റിയാണ് പറയുന്നത്. ആ കേസിൻ്റെ ജഡ്ജ്മെൻറ്റിലൂടെ ആ കേസിലേക്ക് ഒന്ന് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അങ്ങനെ കേരളത്തിലെ പ്രശസ്തരായ ചില നിയമവിദഗ്ധരുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. അത് റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. കേരളത്തിലെ വൺ ഓഫ് ദി ലീഡിങ് ട്രയൽ ലോയർ റാൽഫ് സാറിനോട് അദ്ദേഹം കഴിഞ്ഞ 28 വർഷമായി ഈ കേസിൻ്റെ പല വഴിത്തിരിവുകളിലും ഈ കേസിനെ വളരെ ക്ലോസ് കോട്ടേഴ്സിൽ നിന്ന് ഫോളോ ചെയ്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ഈ ജഡ്ജ്മെൻറ്റ് വന്ന ഉടനെ തന്നെ 220 പേജുകളുള്ള ആ ഒരു ജഡ്ജ്മെൻറ്റാണ്, അദ്ദേഹം അത് പൂർണ്ണമായി വായിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ച ചില ഏടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലെ നിയമവശങ്ങളെ പറ്റിയിട്ട് മറ്റുള്ള നിയമവിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അതല്ലാതെ ഒരു വിശിഷ്ടനായ ഒരു അതിഥി കൂടി ഈ പ്രോഗ്രാമിനുണ്ട്. അതെന്തുപോലെ സർപ്രൈസ് ആയിരിക്കട്ടെ, നമുക്ക് തുടങ്ങാം. ഞാൻ റാൽഫ് സാറിനോട് ആദ്യത്തെ എൻ്റെ ചോദ്യം ചോദിക്കുകയാണ്. ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു അനാലിസിസ് എന്നുള്ള നിലയിലാണ്, തികച്ചും അക്കാഡമിക്കായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. സർ, ഈ ജഡ്ജ്മെൻറ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ളത് 49 സാക്ഷികളെ വിസ്തരിച്ചു, 108 ഡോക്യുമെൻ്റുകൾ, അത്തരം കാര്യങ്ങളാണ് കോടതിയിലേക്ക് തെളിവായിട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നത്. അതിൽ പ്രധാന തർക്കം എന്ന് പറയുന്നത്, ആദ്യകാലമുള്ള പ്രധാന തർക്കം എന്ന് പറയുന്നത് സൂയിസൈഡാണോ ഹോമിസൈഡാണോ എന്നുള്ളതായിരുന്നു. ആദ്യകാലങ്ങളിൽ അന്നത്തെ, അതായത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ കൊടുത്ത റിപ്പോർട്ടിൽ സൂയിസൈഡാണ് എന്ന് പറഞ്ഞാണ് അത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവസാന കാലം വരെ ഈ ട്രയലിലെ ഒരു പ്രധാന തർക്കം ഇതൊരു ഹോമിസൈഡല്ല സൂയിസൈഡാണ് എന്നുള്ളതായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ ജഡ്ജ്മെൻറ്റിൻ്റെ ആ ഭാഗത്തിലെ ആദ്യത്തെ ഡിസ്കഷൻ. അതാണ് ഇതൊരു ഹോമിസൈഡാണോ സൂയിസൈഡാണോ. അതിനെ സംബന്ധിച്ച് മരിച്ച ആളുടെ ശരീരത്തിൽ 6 പരിക്കുകളാണ്, 6 മുറിവരിക്കുകളാണ് കണ്ടിരുന്നത്. അതിൽ പരിക്കുകളുടെ 1, 2, 6 ആ 3 പരിക്കുകളാണ് ഹോമിസൈഡൽ ഇഞ്ചുറീസ് ആകാൻ സാധ്യതയുള്ളതായിട്ട് വിലയിരുത്തപ്പെട്ടത്. അതിൽ 2 എക്സ്പേർട്സാണ് മൊഴി കൊടുത്തിരുന്നത്, ഒന്ന് ഡോക്ടർ കാന്തസ്വാമി. സർ, ഒന്ന് ഇടയ്ക്ക് ആയിക്കോട്ടെ, കൊലപാതകമാണോ, കൊലപാതക നരഹത്യ, നരഹത്യയാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ, അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു തർക്കം. അപ്പം അതിൽ ഡോക്ടർ കാന്തസ്വാമി, PW 31, PW 33, അത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇവരുടെ രണ്ടുപേരുടെയും മൊഴികളാണ് അതൊരു ഹോമിസൈഡൽ വൂണ്ടുകളെ കുറിച്ചുള്ള, നരഹത്യയാകാൻ സാധ്യതയുള്ള വൂണ്ടുകളെ കുറിച്ചുള്ള ഒരു പ്രധാന തെളിവ് കൊടുത്തത് ഇവർ രണ്ടുപേരാണ്. അതിൽ 1, 2, 6 ആ 3 ഇഞ്ചുറികളാണ് ഹോമിസൈഡൽ ഇഞ്ചുറീസ് ആയിട്ട് അവർ പരിഗണിച്ചിരുന്നത്. അത് കോസ് ചെയ്തത് ഒരു മഴ കൊണ്ടാണ്, ഒരു കൈക്കോടാലി, മഴ ഉദ്ദേശിക്കുന്ന ഒരു കൈക്കോടാലി കൊണ്ടാണ് ആ ഇഞ്ചുറീസ് കോസ് ചെയ്തത്. അതിനുശേഷം അത് കോസ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് തലയിൽ പറ്റിയ ആ പരിക്കുകളായിട്ട് ബന്ധപ്പെട്ട് ഹെമറേജ് ഉണ്ടാകുകയും ബ്ലീഡിങ് ഉണ്ട്, തലയ്ക്കകത്ത് ബ്ലീഡിങ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളത്തിൽ വീണതിന് ശേഷം, കിണറ്റിൽ വീണതിന് ശേഷം മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ക്യുമുലേറ്റീവ് എഫക്റ്റാണ്. അങ്ങനെയാണ് ജഡ്ജ്മെൻറ്റിൽ ഫൈൻഡിങ്. ജഡ്ജ് എക്സ്പെർട്സിൻ്റെ ഒപ്പീനിയൻ അങ്ങനെയാണ്, സബ്ഡ്യൂറൽ ഹെമറേജും ഡ്രൗണിങ്ങും, അതിൻ്റെ രണ്ടിൻ്റെയും ക്യുമുലേറ്റീവ് എഫക്റ്റ് കൊണ്ടാണ് സിസ്റ്റർ അഭയ മരിച്ചത് എന്നുള്ളതാണ് അതിലെ ഫൈൻഡിങ്. അപ്പോൾ ആ ഫൈൻഡിങ്ങോടുകൂടിയാണ് അതിൽ പ്രധാനമായിട്ടും ഈ ഒരു തർക്കം പരിഹരിക്കുന്നത്. അതായത് ഈ തർക്കത്തിൽ, അതായത് സൂയിസൈഡാണ് എന്നുള്ള തിയറിക്ക് മെഡിക്കലായിട്ടുള്ള ഉത്തരം അതാണ്. അതുകൂടാതെ മറ്റൊരു ആസ്പെക്റ്റ്, സിസ്റ്റർ അഭയയുടെ കൂടെ താമസിച്ചിരുന്ന മറ്റ് സിസ്റ്റേഴ്സ്, ഹോസ്റ്റലിലെ വാർഡൻ, അങ്ങനെയുള്ള ആളുകളുടെ മൊഴികളിൽ നിന്നും സിസ്റ്റർ അഭയ സൂയിസൈഡ് ചെയ്യാനുള്ള യാതൊരു സാധ്യതകളുമില്ല
എന്നുള്ള നിഗമനത്തിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. അതായത് സൂയിസൈഡ് ചെയ്യാൻ ഉള്ള യാതൊരു സാഹചര്യങ്ങളും അന്ന് നിലവിലുണ്ടായിരുന്നില്ല. അതായത് അന്ന് വളരെ ഹാപ്പി ആയിരുന്നു. അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ എവിടെ ധ്യാനത്തിനവിടെ പോയിരുന്നു. അതിനുശേഷം വളരെ ഹാപ്പി ആയിട്ടാണ് വന്നിരുന്നത്. അന്ന് രാവിലെയും പഠിക്കാനായിട്ട്, പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്, അന്ന് രാവിലെ പഠിക്കാനായിട്ട് അലാം വെച്ച് എഴുന്നേൽക്കുകയും എന്നെ 4 മണിക്ക് വിളിക്കണം എന്ന് കൂടുതൽ സിസ്റ്ററിനോട് പറഞ്ഞിട്ടൊക്കെയാണ് അഭയ സിസ്റ്റർ അഭയ ഉറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് അന്ന് സിസ്റ്റർ സൂയിസൈഡ് ചെയ്യാനുള്ള യാതൊരു പോസിബിലിറ്റീസും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് നിഗമനങ്ങളിൽ കൂടിയിട്ടാണ് ഇതൊരു സൂയിസൈഡല്ല, ഇതൊരു ഹോമിസൈഡാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റൽ ഫോളാണ്. അതായത് ആ കിണറ്റിലേക്ക് ആക്സിഡൻ്റലായിട്ട് വീണുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇത്തരത്തിലാണ് അതിൻ്റെ ആദ്യത്തെ നിഗമനം. ആദ്യം കേസ് എടുക്കുന്ന സമയത്ത് സിസ്റ്റർ അഭയ അവിടെ താഴെ മോട്ടർ ഓൺ ചെയ്യാനായിട്ട് കിണറ്റിനടുത്ത് പോയ സമയത്ത് ആക്സിഡൻ്റലായിട്ട് കിണറ്റിലേക്ക് വീണു എന്നുള്ളതായിരുന്നു ഒരു തിയറി. അതായിരുന്നു പക്ഷെ അതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ആയിരുന്നില്ല അവിടുത്തെ സറൗണ്ടിങ് സർക്കംസ്റ്റൻസും അവിടെ കണ്ട മറ്റു കാര്യങ്ങളും അതിനോടനുബന്ധിച്ചായിരുന്നില്ല. അതായത് ആദ്യം കാണുമ്പോൾ തന്നെ, ആദ്യത്തെ സാക്ഷികൾ വരുമ്പോൾ തന്നെ സിസ്റ്റിൻ്റെ ചെരുപ്പ്, രണ്ട് ചെരുപ്പുകൾ അവിടെ പല സ്ഥലത്തായിട്ട് കിടക്കുന്നു, വെയില് വാതിലിൻ്റെ ഇടയിൽ അത് ഉടക്കി നിൽക്കുന്നു, അടഞ്ഞ വാതിലിൻ്റെ ഇടയിൽ വെയിൽ തങ്ങി നിൽക്കുന്നു, ശിരവസ്ത്രം തങ്ങി നിൽക്കുന്നു, അതിലൊരു മഴു ഒരു ബക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നറി അസ്ഥാനത്തായിട്ട് കിടക്കുന്നു. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് അതൊരു ആക്സിഡൻ്റൽ ഫോളല്ല എന്നുള്ളതിൽ വളരെ അപ്പാരൻ്റാണ്. അതായത് സിസ്റ്റർ പുറത്തേക്ക് പോയിരുന്നൊന്നും അതൊരു വയലൻസിൽ പെടാനുള്ള സാധ്യതകൾ, വയലൻസിൽ പെട്ടു എന്നല്ല പറയുന്നത്, വയലൻസിൽ പെടാനുള്ള സാധ്യതകളും കൂടി ഇത്തരം സർക്കംസ്റ്റൻസിൽ നിന്ന് കണ്ടിരുന്നു. ഇതും കോടതി ഇതൊരു സൂയിസൈഡ് അല്ല അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റൽ ഫോളല്ല എന്ന് വിലയിരുത്താനുള്ള ഒരു ആദ്യത്തെ സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. വെയില്, ബക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചിന്തിച്ച് തന്നെ കിടന്നിരുന്നു, അസ്ഥാനത്ത് കിടന്നിരുന്നു. മറ്റൊരു പിന്നെ അതിനുശേഷമാണ് മറ്റ് കാര്യങ്ങൾ സർക്കംസ്റ്റൻസുകൾ കോടതി വിശകലനം ചെയ്തിട്ടുള്ളത്. അത് ഈ താഴെ പറയുന്ന കാര്യങ്ങളാണ്. ഏതാണ്ട് 8 സർക്കംസ്റ്റൻസാണ്, ചുരുക്കി പറയുകയാണെങ്കിൽ 8 സർക്കംസ്റ്റൻസാണ് കോടതി വിലയിരുത്തിയത്. അടുത്ത സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത് അന്ന് ഇതെല്ലാം മൂന്നാം പ്രതിയായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള സിസ്റ്റർ സെഫി അന്ന് ആ താഴത്തെ നിലയിൽ, അതായത് ആ സെല്ലർ എന്ന് പറയുന്ന ആ ഭാഗത്ത് ആ സിസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു സർക്കംസ്റ്റൻസ്. മൂന്നാമത്തെ സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതെല്ലാം ടി വിയിലും ഇൻ്റർവ്യൂവിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് രാജു, അടക്കാരാജു എന്ന് പറയുന്ന ആ സാക്ഷി, മൂന്നാം സാക്ഷി, PW3 മൂന്നാം സാക്ഷി അവിടെ ആ സംഭവ സ്ഥലത്ത് അന്ന് ഒന്നാം പ്രതിയായിട്ടുള്ള അച്ഛനെ അവിടെ കണ്ടിരുന്നു എന്നും, അച്ഛൻ ആ കോൺവെന്റിലേക്ക് പോകുന്നത് കണ്ടു എന്നും, കോൺവെന്റിൽ നിന്ന് തിരിച്ചു പോകുന്നത് കണ്ടില്ല, അതായത് സംഭവം നടക്കാൻ സാധ്യതയുള്ള സമയത്ത് അച്ഛൻ കോൺവെന്റിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്കുള്ള അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്. അടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് അടുത്ത ഒരു സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്നാം പ്രതി ആയിട്ടുള്ള അച്ഛൻ ഇതിലെ 6 സാക്ഷിയായിട്ടുള്ള ഒരാളോട് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ നടത്തി, അതായത് കുറ്റസമ്മതം നടത്തി. അത് 6 സാക്ഷി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഈ നാർക്കോ അനാലിസിസിനെ കുറിച്ച് ഒരു ലേഖനം കാണുകയും ആ ലേഖനത്തിനെ സംബന്ധിച്ച് അത് വായിക്കുകയും അതിനോട് അനുബന്ധിച്ച് അച്ഛനെ കാണാൻ വരികയും ആ സമയത്ത് അച്ഛൻ നാർക്കോ അനാലിസിസിന് വിധേയനാകാനായിട്ടുള്ള നോട്ടീസൊക്കെ കിട്ടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛനോട് സംസാരിച്ചു വന്നു. ആ സമയത്ത് ഏതോ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് അച്ഛൻ ഇതിൻ്റെ ഒന്നാം പ്രതിയായിട്ടുള്ള അച്ഛൻ ഇതിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ളതാണ് ആ ഒരു സാക്ഷിയുടെ മൊഴി. അതും കോടതി കുറ്റത്തിലേക്ക് തെളിവിലേക്ക് എടുത്ത ഒരു സർക്കംസ്റ്റൻസാണ്. മറ്റൊരുത് മെഡിക്കൽ എവിഡൻസ്, അതായത് ഈ സിസ്റ്റർ സെഫിയെ സംബന്ധിച്ച് നമ്മൾ അവരുടെ ഫിസിക്കൽ ഒരു സെക്ഷൽ ബോഡിയെ സംബന്ധിച്ച് സിസ്റ്റർ ഹൈമനോപ്ലാസ്റ്റി ചെയ്തിരുന്നു, അതായത് കന്യകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. അത് അറസ്റ്റിന് ഏതാണ്ട് തൊട്ട് മുൻപുള്ള സമയം ആ കാലഘട്ടത്തിലാണ് ഈ ഹൈമനോപ്ലാസ്റ്റി ചെയ്തത്. അത് കോടതി ഒരു അത്തരത്തിലൊരു, അതായത് ഒരു കളവായിട്ട് ഒരു തെളിവുണ്ടാക്കാനായിട്ട് ശ്രമം നടത്തി എന്നുള്ള നിലയ്ക്കാണ് ആ ഒരു സാഹചര്യത്തെ കോടതി വിലയിരുത്തിയിട്ടുള്ളത്. പിന്നെ ഒരു സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്നാം പ്രതിയായിട്ടുള്ള അച്ഛൻ ഇതിലെ 24 സാക്ഷിയായിട്ടുള്ള ജോമൻ പുത്തമ്പുരക്കലിനെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവർക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ലാന്നുണ്ടെങ്കിലും പിന്നെ അയാളെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒരു ഒരു ഫൈൻഡിങ്. അതാണ് പിന്നെ ഉള്ളത് മൂന്നാം പ്രതി സിസ്റ്റർ സെവി കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അതായത് ട്രയലിന് അവസാനം, വിചാരണ കോടതികളിൽ വിചാരണയ്ക്ക് അവസാനം സാക്ഷി മൊഴികളെടുത്തതിന് ശേഷം
സാക്ഷി മൊഴികളിൽ പ്രതികൾക്കെതിരായി വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് തൃപ്തികരമല്ലാത്ത മറുപടികളാണ് മൂന്നാം പ്രതി കൊടുത്തിരുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു സർക്കംസ്റ്റാൻസ് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ മറ്റൊരു ഇത് ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ് എന്ന് നേരത്തെ പറഞ്ഞതാണ്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ പല ആളുകളും പല ഓഫീസേഴ്സും അടക്കം ആളുകൾ ഇതിലെ തെളിവുകൾ നശിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്തിരുന്നു. പിന്നെ അതിലൊരു നമ്മളൊരു ലൈറ്റർ എന്നുള്ള ആസ്പെക്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാനലുകളിലും ലൈവ് ലോയിലും കണ്ടതാണ്. അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം അവിടെ പട്ടി കുറച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ പട്ടി കുറച്ചോ ഇല്ല എന്നുള്ളത് പറയേണ്ടത് പട്ടിയാണ്. സാക്ഷി പറയാണ് പട്ടി കുറച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൽ സാക്ഷി കേട്ടില്ല എന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പട്ടി കുറച്ചില്ല എന്നുള്ളതിന് ഒരു കൺക്ലൂസീവ് പ്രൂഫ് അല്ല. അത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ നിയമത്തിൻ്റെ ഇത് പ്രൊബേറ്റീവ് വാല്യൂ നോക്കുമ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അന്ന് രാത്രി പട്ടി കുറച്ചില്ല, അത് പട്ടിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ പട്ടി കുറക്കുന്നത് ഞാൻ കേട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ, പട്ടി കുറച്ചില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു അതിൻ്റെ ഒരു ലൈറ്റർ ആസ്പെക്റ്റ് എന്ന് മാത്രം. അപ്പം ഇങ്ങനെ ഉള്ള സിറ്റുവേഷൻസാണ് ഇതിൽ ഇവരെ കുറ്റകൃത്യത്തിലേക്ക് ഇവരെ വിരൽ ചൂണ്ടുന്ന തരത്തിൽ കോടതി കണ്ടിട്ടുള്ള സാഹചര്യം. അതിൻ്റെ പുറത്താണ് കോടതി ഒരു കുറ്റക്കാരാണെന്ന് വിധിച്ചിട്ടുള്ളത്. സർ, ഇത്രയും നാള് ഈ കേസ് വളരെ സൂക്ഷ്മമായി സാറ് നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ഈ കേസിൻ്റെ നാൾവഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് അത് എന്തായിരുന്നു? ടേണിംഗ് പോയിന്റിൽ ഒന്ന് എന്ന് പറയുന്നത് ഡൽഹി യൂണിറ്റിൽ നിന്ന് മാറ്റി കേരള യൂണിറ്റിലേക്ക് കേസ് മാറ്റുന്നതും അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടുത്തെ ഒരു ഏജൻസി CBI ഇവിടുത്തെ ഏജൻസി ഏറ്റെടുക്കുകയും ചെയ്തതാണ് ഒരു പ്രധാന വഴിത്തിരിവ് എന്ന് പറയുന്നത്. കേരളം കണ്ട മികച്ച ന്യായാധിപന്മാരിൽ ഒരാളെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഓണറബിൾ റിട്ടയേർഡ് ജസ്റ്റിസ് വി രാംകുമാർ സർ. സർ, ഈ അവസരത്തിൽ അങ്ങയോട് സംസാരിക്കാൻ പറ്റിയത് ഒരു വലിയ കാര്യമായി ഞാൻ കരുതുന്നു. സർ, ഈ കേസിൻ്റെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായത് അങ്ങയുടെ ഒരു ജഡ്ജ്മെൻ്റാണ്. അതായത് CBIയുടെ ഡൽഹി യൂണിറ്റിൽ നിന്നും കേരള യൂണിറ്റിലേക്ക് ഈ കേസ് മാറ്റുമ്പോഴാണ്, 2008 ഈ കേസ് മാറ്റുന്നതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവായതെന്ന് അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ നിയമവൃത്തത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. സാധാരണ ജനങ്ങൾ ചിലപ്പോൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടാകണമെന്നില്ല. അതിനെ പറ്റിയിട്ട് അങ്ങക്ക് ഒന്ന് പറയാമോ? ആ CBIയുടെ ആ കേസ്, CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു CJM കോർട്ടിൽ. എറണാകുളത്തെ CJM കോർട്ടാണ് അവരുടെ കമ്മിറ്റൽ കോർട്ട്. അപ്പോൾ ആ കോടതിയിൽ അവർ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു, ഒരു പ്രാവശ്യം കൊടുത്തു. അന്നത്തെ CJM അത് തള്ളി, എന്നിട്ട് രണ്ടാമത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. രണ്ടാമതും ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു, അതും അന്നത്തെ പിന്നെ വന്ന CJM തള്ളി. മൂന്നാമത്തെയും ഇതേമാതിരി വന്നു കഴിഞ്ഞിട്ട് ആ മൂന്നാമത്തെ ക്ലോഷർ റിപ്പോർട്ടിൻ്റെ സാധുതയാണ് എൻ്റെ അടുത്ത് വന്നത്. ഒരു റിട്ട് പെറ്റീഷനിൽ, ആ റിട്ട് പെറ്റീഷനിൽ ഇത് വന്നപ്പോൾ മൂന്ന് പ്രാവശ്യം ഒരു ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇവർ എന്ത് ചെയ്താൽ ഒരു ചാർജ് ഷീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ ഐ വാണ്ടഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ മാറ്റർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണേന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡൽഹി യൂണിറ്റിൻ്റെ ചീഫായിരുന്ന ഒരു മിസ്റ്റർ അഗർവാളിനെ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്നു കോടതിയിൽ, ഓപ്പൺ കോർട്ടിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, ഈ വിലോട്ട് ഗിവ് മീ എ സാറ്റിസ്ഫാക്ടറി ആൻസർ. ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് അറിയാമോ? കംപ്ലീറ്റ് എനിക്കറിയാം, ഞാൻ കംപ്ലീറ്റ് തറോയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ കേസിൽ ഈ അഭയ എന്ന് പറഞ്ഞ വിക്റ്റിം മരിച്ചത് എങ്ങനെയാണ്? ഹോമിസൈഡാണോ സൂയിസൈഡാണോ? അവർ ആത്മഹത്യ ചെയ്തതാണോ അതോ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ? അയാൾ പറഞ്ഞു ഇത് ക്ലിയറായിട്ടും ഹോമിസൈഡാണ്, ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് മേർഡർ. ആർ യു ഷുവർ? ഐ ആം പെർഫെക്റ്റ്ലി ഷുവർ, ഐ ആം 100% ഷുവർ മേഡറാണിത്. ഓക്കെ, അപ്പോൾ സൂയിസൈഡ് അല്ലല്ലോ. അല്ല, സൂയിസൈഡാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കേസ് അതോടെ ക്ലോസ് ചെയ്തേനെ. പിന്നെ അതിന് ഫർദറായിട്ട് നോക്കണേൽ അർത്ഥമില്ല, ചാർജ് ഷീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ മേഡറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് ഇതിലെ കൾപ്രിറ്റ്സ്? കൾപ്രിറ്റ്സ് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദാറ്റ് വി ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഔട്ട്. അവിടെ യു ആർ ദി പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻ ദ കൺട്രി, CBI ആണ് ദി അൾട്ടിമേറ്റ് ഇൻ ദി കൺട്രി. CBIക്ക് ഇതിലെ പ്രതികൾ ആരാണ്, ഇത് മേഡറാണെന്ന് കണ്ടിട്ടും കൂടി പ്രതികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹൂ എൽസ് ക്യാൻ ഇൻ ദ കൺട്രി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി കൾപ്രിറ്റ്സ് എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇഫ് ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ദിസ് യു ഡൽഹി യൂണിറ്റ് ഹാസ് ബീൻ കണ്ടക്റ്റിംഗ് ഐ എം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫാക്ടറി ഐ എം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് എന്നിട്ട് അതത്രയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ വിധി പറഞ്ഞത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെപ്റ്റംബർ 2008 മറ്റാണ് വിധി പറഞ്ഞത്. അതിൽ ഞാൻ പറഞ്ഞു ഈ CBI ഡൽഹി യൂണിറ്റ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ടോട്ടലി അൺസാറ്റിസ്ഫാക്ടറിയാണ്, ഈ ഇൻവെസ്റ്റിഗേഷൻ എവിടെ എത്തുന്നില്ല, ഹോമിസൈഡാണ് മേഡറാണെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് പ്രതികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഐ ആം ട്രാൻസ്ഫറിങ് ദി ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദി കൊച്ചിൻ യൂണിറ്റ് ഓഫ് CBI എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിൻ യൂണിറ്റ് CBIയുടെ കൊച്ചിൻ യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതാണ് ഈ കേസിലെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഇത് കേസിന് ഈ കേസിനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നവരൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. സർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ഞാൻ കണ്ട ചില കാര്യങ്ങളാണ്. ജോമോൻ പുത്തൻ പറയ്ക്കലുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ പേര് പറയാതെ തന്നെ ചില റെഫറൻസുകൾ നടക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിനെതിരെ അങ്ങ് എന്തോ ഒരു വിധി പുറപ്പെടുവിച്ചെന്നോ അദ്ദേഹം അത് സുപ്രീം കോടതിയിൽ പോയി അത് കോഷ് ചെയ്ത് വാങ്ങിയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ ഈ കേസ് കേരള യൂണിറ്റിലേക്ക് മാറ്റിയ കാര്യത്തെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ചോദ്യം ഞാൻ ചോദിച്ചത്. ജോമോൻ പുത്തൻപറയ്ക്കലുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിന് പിന്നിൽ എന്തായിരുന്നു സാർ, അന്ന് ഒന്ന് പറയാമോ? അതിൽ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു ചാനലിലാണ് ഞാൻ കണ്ടത് ഈ ജോമോൻ പുത്തൻപറയ്ക്കൽ. എന്നെ വളരെ മോശമായിട്ട് വിമർശിച്ചുകൊണ്ട് അത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ അഭിഭാഷക വൃത്തിയിലുള്ള തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ അത് പറഞ്ഞ് ഏറ്റുപിടിച്ച് പറഞ്ഞു. അവർ ആരും ഹൈലൈറ്റ് ചെയ്യാത്ത ആ ചാനലിൽ തീരെ ഹൈലൈറ്റ് ചെയ്യാത്തൊരു കാര്യം ഈ കേസിൽ വഴിത്തിരിവായ ആ ജഡ്ജ്മെൻ്റാണ്. ആ ജഡ്ജ്മെൻ്റ് ഡൽഹി യൂണിറ്റിൽ നിന്ന് CBIയുടെ ഡൽഹി യൂണിറ്റിൽ നിന്ന് കേരള യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആ വിധിയെപ്പറ്റിയാണ് ഇവർ ആരും പറയാഞ്ഞത്. അതിന് പകരം ജോമോൻ പുത്തൻപറയ്ക്കലിനെതിരെ ഒരു അന്വേഷണം ഓർഡർ ചെയ്തതിനെ ആയിരുന്നു ഇവരൊക്കെ പറഞ്ഞത്. ജോമോൻ പുത്തൻപറയ്ക്കൽ ഈ കേസിന് വേണ്ടി പ്രയത്നിച്ച ആളാണ്, അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താൻ എന്തായിരുന്നു ജഡ്ജിക്ക് താല്പര്യം? എനിക്ക് താല്പര്യമൊന്നുമില്ല. മരിച്ചുപോയ അഭയുടെ പിതാവിൻ്റെ ഒരു ഗ്രീവൻസാണ് ഞാനൊരു എൻക്വയറി ഓർഡർ ചെയ്തത്. DGPക്ക് ഒരു എൻക്വയറി ഓർഡർ ചെയ്തു. ഇന്ന തന്നെ കാര്യങ്ങളൊരു എൻക്വയറി ഈ ഇദ്ദേഹത്തിനെ പറ്റി പല അലഗേഷൻസും പറയുന്നു. ഈ ആ അലഗേഷൻസിനെ സംബന്ധിച്ച് ഒരു എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ അല്ല, ക്രൈം രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, ഒരു എൻക്വയറി നടത്തിയിട്ട് ആ വിവരം കോടതി അറിയിക്കാൻ പറഞ്ഞു. ആ എൻക്വയറി നടത്താൻ സമ്മതിച്ചില്ല. അത് സുപ്രീം കോർട്ടിൽ കൊണ്ടുപോയി അത് ക്വാഷ് ചെയ്ത് വാങ്ങി, സെറ്റ് അസൈഡ് ചെയ്ത് വാങ്ങി. അവിടെ ആ എൻക്വയറി നടന്നില്ല. ആ പറഞ്ഞ അലഗേഷൻസ് ശരിയാണോ അല്ലയോ എന്ന് ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതാണ്. അല്ലാണ്ട് എനിക്കതിൽ വ്യക്തിപരമായിട്ട് ആർക്കും ഇതിനായിട്ടും ഒരു വിരോധമോ ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ സ്വന്തമായിട്ട് സ്വമേധയാ ചെയ്തതല്ല, ഈ അഭയുടെ പിതാവിൻ്റെ ഒരു അവലാതീമ ഗ്രീവൻസും ചെയ്തതാണ്. സർ, ഒരു ക്രിമിനൽ കേസിൻ്റെ വിസ്താരം നടക്കുന്ന സമയത്ത് ആ കേസിൻ്റെ വസ്തുതകൾ മീഡിയകളിൽ ചോരുന്നതും മീഡിയകളിൽ അത് ചർച്ചാ വിശേഷമാവുന്നതും ആ കേസിൻ്റെ ക്വാളിറ്റിയെ ആ കേസിൻ്റെ മെറിറ്റിനെ തന്നെ ബാധിക്കില്ലേ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ഇപ്പോൾ ഒരാളെ ഒരു ഈ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്നുള്ളത് നമ്മൾ ആംഗ്ലോ സാക്ഷൻ ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് പ്രതിയെ അയാളെ കുറ്റക്കാരാണെന്നൊരു കോടതി കാണുന്നത് വരെ ഹീ ഈസ് പ്രസ്യൂംഡ് ടു ബി ഇന്നസെൻറ്റ്, അയാൾ നിരപരാധിയാണെന്നാണ് പ്രസംപ്ഷൻ. അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് ബാധകമല്ല. മാധ്യമങ്ങൾ ഒരു FIR ഇടുമ്പോഴേക്കും ചില മാധ്യമങ്ങൾ രാത്രി 10:30 കഴിഞ്ഞാൽ കാണാം ക്രൈം സ്റ്റോറി FIR അല്ലെങ്കിൽ കുറ്റപത്രം എന്നൊക്കെ പറഞ്ഞ് കാണാം. ഒരാൾക്കെതിരെ ഒരു FIR ഇടുമ്പോഴേക്കും അയാളെ അയാൾ വളരെ വലിയ കുറ്റക്കാരനായിട്ട് ചിത്രീകരിച്ച് FIR ഇട്ടുണ്ടെന്ന് പറയാം. ചാർജ് കോടതി ചാർജ് ഫ്രെയിം ചെയ്താൽ പോലും പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഉണ്ട്. കോടതി അയാളെ കുറ്റക്കാരാണെന്ന് കാണുന്നവരെ കുറ്റക്കാരാണെന്ന് കണ്ടാൽ മാത്രമേ കൺവിക്ട് ചെയ്താൽ മാത്രമേ ആ പ്രിസംപ്ഷൻ നിൽക്കുന്നുള്ളൂ. അതല്ല ഇപ്പോൾ വേള വെറുതെ വിടുകയാണെങ്കിൽ ആ പ്രിസംപ്ഷൻ ഒന്നുകൂടെ ഇരട്ടിക്കുകയാണ്. പിന്നെ പ്രോസിക്യൂഷൻ അപ്പീലിൽ പോകുമ്പോൾ അവിടെ പ്രതിക്ക് എപ്പോഴും വാദിക്കാം എന്നെ വെറുതെ വിട്ടതാണ് കീഴ്ക്കോടതി. അതുകൊണ്ട് ആ പ്രിസംപ്ഷൻ വെച്ചിട്ട് വേണം എന്നെ ഇത് കണക്കാക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന്. പിന്നെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, ഇപ്പോൾ എവിഡൻസ് പല വിധത്തിൽ വരാം. ആ എവിഡൻസിൽ രണ്ട് വ്യൂ പോസിബിൾ ആണെങ്കിൽ ഒരേ എവിഡൻസുമേ ഒരു വ്യൂ പ്രോസിക്യൂഷൻ അനുകൂലം, പിന്നെ അതേ എവിഡൻസുമേ തന്നെ പ്രതിക്ക് അനുകൂലമായിട്ടൊരു ഒരു വ്യൂ ഉണ്ടെങ്കിൽ, വ്യൂ ഉണ്ടാവണം, റീസണബിൾ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ടെങ്കിൽ
ആ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള വ്യൂ എടുക്കണം എന്നാണ് കോടതികൾ സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. നമുക്ക് ഡൗട്ട് വരികയാണ് പ്രോസിക്യൂഷൻ്റെ ഈ വെർഷനാണോ ശരി, ഈ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള ഈ വെർഷനാണോ ശരി എന്നൊരു ഡൗട്ട് വരുമ്പോൾ ആ ഡൗട്ടിൻ്റെ ബെനിഫിറ്റ് പ്രതിക്ക് കൊടുക്കണമെന്നാണ്. ഇതുകൊണ്ടാണ് പല കോടതികൾ പല കേസുകളിലും പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്. അതിൻ്റെ അർത്ഥം അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നല്ല. ഈ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസും ബെനിഫിറ്റ് ഓഫ് ഡൗട്ടും അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നു. ചില 100 അപരാധികൾ ശിക്ഷിക്കപ്പെടാതെ പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്നുള്ളൊരു പഴയൊരു ഇതിൻ്റെ പേരിൽ. പക്ഷെ അത് വല്ലാതെ ഇതായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ജസ്റ്റിസ് കൃഷ്ണയ്യരൊക്കെ പറഞ്ഞിട്ടുണ്ട് റീസണബിൾ ഡൗട്ട്, അല്ലാണ്ട് ഫാൻസിഫുൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വളരെ അകന്നൊരു ഡൗട്ടല്ല. ആ എവിഡൻസിനെ വരുന്ന ഒരു റീസണബിൾ ഡൗട്ട് ഉണ്ടെങ്കിൽ, പ്രതിക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രതിക്ക് കൊടുക്കണം എന്നാണ്. പക്ഷേ നമ്മുടെ മീഡിയയ്ക്ക് അൺഫോർച്യുനേറ്റ്ലി ഇതൊന്നും ബാധകമല്ല. ഒരാൾക്കെതിരെ ഒരു FIR ഇടുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ഫ്ലാഷ് ചെയ്ത് ലോകം മുഴുവൻ കാണിക്കുകയാണ്. അയാളെ പ്രതിയായിട്ട് അയാളെ FIR ഇടുമ്പോഴും അയാളെ പ്രതിയാണല്ലോ. ആ അയാൾ ആ കുറ്റം ചെയ്തതായിട്ട് മീഡിയ കംപ്ലീറ്റ് ചിത്രീകരിക്കുന്നു. പിന്നെ അയാൾക്ക് അയാളുടെ ബന്ധുക്കളുടെ ഇടയിലും ജീവിക്കാൻ കഴിയില്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിലും കഴിയില്ല, നാട്ടിലും കഴിയില്ല, തലയിലും മുണ്ടിട്ടിട്ട് വേണം നടക്കാൻ. പക്ഷേ ഇന്ന ഒഫൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞ് മീഡിയ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യണം. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ കോടതികളുടെയൊക്കെ വിധികളുണ്ട്, സുപ്രീം കോടതിയുടെയും ഒക്കെ വിധികളുണ്ട്, ഹൈക്കോടതികളുടെയൊക്കെ. ആ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയാൽ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കുന്നവരെ ഇൻവെസ്റ്റിഗേഷനിൽ ഉരുത്തിരിഞ്ഞ ഒരു കാര്യവും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മീഡിയയ്ക്കോ ഒരു പബ്ലിക്കിന് ആർക്കോ ഒരാൾക്കും അത് കൊടുക്കാൻ പാടില്ല. അവർക്ക് വാങ്ങാനും അധികാരമില്ല, മീഡിയയ്ക്കും അധികാരമില്ല. പക്ഷേ സംഭവിക്കുന്നതാണോ, മീഡിയ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്ന് അത് ചോർത്തിയെടുക്കും. ചോർത്തിയെടുത്താൽ അതങ്ങ് ഫ്ലാഷ് ചെയ്യും. പിന്നെ അവർ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. എന്നിട്ട് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഭയങ്കര പ്രഷറാണത്. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നിയമപ്രകാരം പോവുകയാണെങ്കിൽ പോലും ഇവർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് ചോർത്തിയെടുത്തിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ശരിക്കല്ല പോകണമെന്ന് ആദ്യം ഉണ്ടാക്കും. പിന്നെ അവർ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റിംഗ് പോലീസ് ഓഫീസർ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള സർക്കംസ്റ്റൻസൊക്കെ കണ്ടു എന്ന് വെച്ചാൽ അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ ഇവർ നടത്തിയിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് പുറത്തേക്ക് ആ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് ഒന്നും ലീക്ക് ഔട്ട് ചെയ്യാൻ പാടില്ല. എന്നാൽ മീഡിയയ്ക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല. മീഡിയ അതെല്ലാം അപ്പം ലീക്ക് ഔട്ട് ചെയ്ത് ലോകം മുഴുവൻ അറിയിക്കുകയാണ് ഇന്ന ഇന്ന ആളാണ് പ്രതി, അയാൾക്കെതിരെ ഇന്ന ആൾ സാക്ഷി പറഞ്ഞു. ആ സാക്ഷികളെ വരെ അവർ പബ്ലിക്കായിട്ട് അവർ എവിഡൻസ് എടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മീഡിയ ഒരാളെ പ്രതിയായിട്ട് കൺവിക്ട് ചെയ്യാണ്, കുറ്റക്കാരനായി കാണുകയാണ്. ശിക്ഷ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ആ സ്റ്റേജിലാണ് കേസ് കോടതിയിൽ വരുന്നത്. കോടതിയിൽ വന്നാൽ കോടതിക്ക് എവിഡൻസ് ആക്ട് പ്രകാരമുള്ള എവിഡൻസ് കോടതിക്ക് അഡ്മിസിബിളായിട്ടുള്ളൂ. എവിഡൻസ് ആക്ട് പ്രകാരം മീഡിയ കളക്ട് ചെയ്യുന്ന പലതും എവിഡൻസ് ആക്ട് പ്രകാരം അഡ്മിസിബിളല്ല. പിന്നെ മീഡിയയ്ക്ക് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസും ഇല്ല, ബെനിഫിറ്റ് ഓഫ് ഡൗട്ടും ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ മീഡിയയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഫോർ എക്സാമ്പിൾ പോലീസ് ശരിക്കല്ല ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മീഡിയ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ചെയ്ത് അത് അപ്പപ്പോൾ പബ്ലിഷ് ചെയ്യല്ല വേണ്ടേ. അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഒന്നില്ലെങ്കിൽ പോലീസ് ഓഫീസർക്ക് കൊടുക്കുക ലാസ്റ്റ്, ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ഇതാണ് അതിൻ്റെ അതിൽ കിട്ടിയ മെറ്റീരിയൽ. പക്ഷേ അവർക്ക് പോലീസിൻ്റെ വിശ്വാസമില്ലെങ്കിൽ പോലീസിൻ്റെ ഓഫീസറിൻ്റെ കയ്യിലും കൊടുക്കണ്ട. മീഡിയയ്ക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഡീറ്റെയിൽസ് അൾട്ടിമേറ്റ്ലി കോടതിക്ക് കൊടുക്കാം. ദേ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ പാരലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അതിൽ നിയമപ്രകാരമുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ അതിന് കോടതിക്ക് സ്വീകരിക്കാം, ഇതാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ, ഇത് കൊടുക്കാം. അതിന് പകരം അവർ കിട്ടണ മെറ്റീരിയലെല്ലാം അപ്പോൾ ഫ്ലാഷ് ചെയ്യണം. എന്നാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഇതൊന്നും പുറത്ത് കൊടുക്കാനും പാടില്ല. മീഡിയയ്ക്ക് ഇതൊന്നും ബാധകമല്ല, പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസും ബാധകമല്ല, ബെനിഫിറ്റ് ഓഫ് ഡൗട്ടും ബാധകമല്ല. അൾട്ടിമേറ്റ്ലി മീഡിയ ഒരാളെ കുറ്റക്കാരനായിട്ട് കാണുകയാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കുറ്റക്കാരനായിട്ട് കണ്ടാലും കണ്ടില്ലെങ്കിലും മീഡിയ കണ്ടു കഴിഞ്ഞു. ജനങ്ങളെ അവരുടെ മനസ്സ് മുഴുവൻ അവർ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തു. ആ സ്റ്റേജിലാണ് കോടതിക്ക് കേസ് വരുന്നത്. കോടതി എവിഡൻസൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എവിഡൻസ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം കോടതിക്ക് എവിഡൻസ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം അഡ്മിസിബിൾ അല്ലാത്ത എവിഡൻസാണ് ഉള്ളതെന്ന് വെച്ചാൽ കോടതിക്ക് വെറുതെ വിട് നിർത്തിയുള്ളൂ. കോർട്ട് ക്യാൻ ഓൺലി അക്യൂറ്റ് ചെയ്ത് അക്യൂർ. അങ്ങനെ ഒരു കേസിൽ കോടതി അക്യൂറ്റ് ചെയ്താൽ ആ ജഡ്ജിനെ വരെ മോട്ടീവ്സ് വിൽ ബി ആട്രിബ്യൂട്ടഡ് ടു ദി ജഡ്ജ്. ജഡ്ജ് ഒന്നില്ലെങ്കിൽ പൈസ വാങ്ങി കാശ് വാങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ വേറെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന് വഴങ്ങിയിട്ടാണ് ഈ പ്രതിയെ വെറുതെ വിട്ടേന്ന് പറയും. ഇതൊന്നും ആയിരിക്കില്ല. ജഡ്ജ് സ്ട്രിക്റ്റായിട്ട്
ഇൻവെസ്റ്റിഗേ എവിഡൻസ് ആക്ട് പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ എവിഡൻസ് ഒക്കെ അനലൈസ് ചെയ്ത് ജഡ്ജ്മെൻ്റ് അസൽ ജഡ്ജ്മെൻ്റ് പറഞ്ഞതായിരിക്കും. പക്ഷേ മോട്ടീവ് വിൽ ബി ആട്രിബ്യൂട്ട്. ഇതാണ് മീഡിയ നടത്തുന്ന ഒരു വലിയൊരു അപകടം. മീഡിയ ഞാൻ പറഞ്ഞില്ലേ, മീഡിയയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താം, പാരലൽ ഇൻവെസ്റ്റിഗേഷൻ അഡ്വഞ്ചറീസൊക്കെ അവർക്കും ആവാം. അപ്പോൾ പ്രത്യേകിച്ച് പോലീസ് ഇപ്പോൾ പല കേസുകളിലും ഈ രാഷ്ട്രീയക്കാർ പോലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു പ്രത്യേക ജാതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒഴകേണ്ടി വരും. അങ്ങനെയുള്ള കേസിലൊക്കെ മീഡിയയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. പക്ഷേ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഡീറ്റെയിൽസ് അവർ പബ്ലിഷ് ചെയ്യാൻ പാടില്ല, ലീക്ക് ഔട്ട് ചെയ്യാൻ പാടില്ല. അതെല്ലാം വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ച് ഒന്നില്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേറ്ററിനെ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിശ്വാസം ഉണ്ടെങ്കിൽ അയാളെ ഏൽപ്പിക്കാം. അതിൻ്റെ എന്നിട്ട് പറയുകയും ചെയ്യാം, ഞങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ കംപ്ലീറ്റ് മാസ്റ്റർ കോപ്പി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരു കളിയും കളിക്കാൻ പറ്റില്ല, ഇത് നിങ്ങളെന്തെങ്കിലും ചെയ്താൽ ഞങ്ങളത് പബ്ലിഷ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ആ സ്റ്റേജിൽ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് തീരെ വിശ്വാസമില്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാം, ഞങ്ങളൊരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്, ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ കണ്ടെത്തലുകൾ, അതിൽ നിയമപ്രകാരം ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം അഡ്മിസിബിൾ ആയിട്ടുള്ള എവിഡൻസ് കോടതിക്ക് സ്വീകരിക്കാം. പ്രതിയെ കുറ്റക്കാരാണെന്ന് കാണുന്ന പക്ഷം കുറ്റക്കാരനായിട്ട് കാണാം. എവിഡൻസ് ഉണ്ടെങ്കിൽ, എവിഡൻസ് ഇല്ലെങ്കിൽ കോടതിക്ക് നിയമപ്രകാരം പ്രൊസീഡ് ചെയ്യാം. എത്ര രസമുണ്ട്, എത്ര ഭംഗിയുണ്ട്. ഇതും അതല്ല നടക്കുന്നത് നമ്മുടെ നാട്ടിൽ, അതാണ് നമ്മുടെ ഒരു ശാപം. എന്താ ചെയ്യാ, അങ്ങയെ വളരെയധികം ചാനലുകൾ അങ്ങയെ ബന്ധപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. അവർക്കാർക്കും കൊടുക്കാത്ത ഒരു പെർമിഷൻ എനിക്ക് തന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് സമയമാണെങ്കിലും ആ സമയം അങ്ങുമായി ഈ നിയമവിഷയത്തെ പറ്റി സംസാരിക്കാൻ കിട്ടിയ അവസരം ഒരു വലിയ അവസരമായി ഞാൻ കരുതുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ കേസിലെ പ്രതികളുടെ നാർക്കോ അനാലിസിസ് ചെയ്യുന്ന വീഡിയോസ് മീഡിയകളിൽ ലീക്കായിരുന്നു. അത് ലീക്കായതിനു ശേഷം ഈ കേസിൽ പൊതുവിൽ ഒരു ജനങ്ങളുടെ ആകെ തന്നെയുള്ള ഒരു മനസാക്ഷിയെ സ്വാധീനിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കേസിൻ്റെ വിധി വരുന്നതിന് മുന്നേ തന്നെ ഈ നാർക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പോലും അതൊരു ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലായിരിക്കെ ഇങ്ങനെയുള്ള മീഡിയകളിൽ വരുന്ന ഇത്തരം വാർത്തകളും ഇത്തരം ഒരു കേസിൻ്റെ വസ്തുതകളും അത് ആ കേസിൻ്റെ ക്വാളിറ്റിയെ തന്നെ, ആ കേസിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിനെ തന്നെ, അതിൻ്റെ ജഡ്ജിയെ പോലും ബാധിക്കാൻ ഇടവരുത്തുന്ന ഒന്നല്ലേ? അതേപ്പറ്റി അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? അത് ജേഷൻ ചോദിച്ചത് വളരെ കറക്റ്റാണ്. അതങ്ങനെ ഒരു തരത്തിലും മീഡിയയിൽ വരാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. അത് മീഡിയയിൽ ലീക്ക് ചെയ്യരുതായിരുന്നു. അതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർ ആരാണെങ്കിലും അവർക്കെതിരായിട്ട് നടപടികളും ആവശ്യമാണ്. അതൊരു പ്രധാന പ്രശ്നം. ആ നാർക്കോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത് ഈ വിധി വന്നതിന് ശേഷം പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനത് കണ്ടിരുന്നു. അതിൽ പോലും അതിൽ പറയുന്നത് എത്രമാത്രം ക്ലാരിറ്റിയോടെയാണ് എന്ന് നോക്കിയാൽ നമുക്കറിയാതൊരു ട്രൂ ആയിട്ടുള്ളൊരു ഡിസ്ക്ലോഷറാണോ എന്ന് പോലും സംശയം തോന്നുന്ന ഒരവസ്ഥയാണ്. അത് സംശയം തോന്നുന്നത് ഞാൻ പറയാൻ കാരണം, ഞാൻ ഇത്രയും കാലം ഒരുപക്ഷെ ഒരു ട്രയലിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം. പക്ഷേ അതൊരു ലേമാനെ സംബന്ധിച്ച്, അതായത് കോടതികളുടെ ഒരു നടപടികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡുകളെ കുറിച്ചോ അറിയില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് അയാൾക്ക് തോന്നിയേക്കാം. പക്ഷെ അത് കോടതിക്ക് അത് തെളിവായിട്ട് എടുക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് മൂലം അത് വിധിയെ സ്വാധീനിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒരു തരത്തിലാവുകയും അതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് ഒരു ജുഡീഷ്യൽ ഒപ്പീനിയൻ വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് ജുഡീഷ്യറിയോടുള്ള ജുഡീഷ്യറിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതും അല്ലെങ്കിൽ അത് ചെയ്യുന്നതും മീഡിയയും ശ്രദ്ധിക്കേണ്ടതാണ്. അത് എങ്ങനെയാണത് മീഡിയയിലേക്ക് പോയത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. അത് ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. നാർക്കോ അനാലിസിസ് എന്ന പ്രോസസ്സിനെ പറ്റിയിട്ട് ആധികാരികമായി പറയാൻ പറ്റിയ ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും ജില്ലാ പോലീസ് സർജനുമായ ശ്രീ കൃഷ്ണൻ ബാലേന്ദ്രൻ സാറാണ്. സാറ് ഈ ചാനലിൽ ഒന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിൽ ആദ്യമേ നന്ദി പറയുന്നു. സാർ, എന്താണ് നാർക്കോ അനാലിസിസ് ഈ നാർക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കൺക്ലൂസീവായ ഒരു പ്രോസസ്സാണോ? എന്തുമാത്രം സയന്റിഫിക്കലി ഒരു പ്രൂഫ് ഉണ്ട് ഈ പ്രോസസ്സിന്, അതേപ്പറ്റി ഒന്ന് പറയാമോ? ഓക്കെ, നാർക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പരിശോധനയുടെ
സയൻറ്റിഫിക് ആയിട്ടുള്ള വെലിഡിറ്റിയും റിലയബിലിറ്റിയുമാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. വെലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെയാണോ ഒരു ടെസ്റ്റിൻ്റെ ക്വാളിറ്റിയാണ് വെലിഡിറ്റി എന്ന് പറയുന്നത്. ഡസ് ഇറ്റ് ടെസ്റ്റ് വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ടെസ്റ്റ് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് തരുന്നുണ്ടോ, അത് വിശ്വസനീയമാണോ എന്നുള്ളതാണ് വെലിഡിറ്റിയുടെ ആദ്യത്തെ അർത്ഥം. രണ്ടാമത്തെ സംഗതി അത് റിലയബിൾ ആണോ എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് റീപ്രൊഡ്യൂസിബിൾ ആണോ, വേറെ ഒരാൾ ഒരിക്കൽ കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ റിസൾട്ട് തന്നെ കിട്ടുമോ എന്നുള്ളതാണ് വാലിഡിറ്റിയും റിലയബിലിറ്റിയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നാർക്കോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പരിശോധനയെക്കുറിച്ചിട്ട് പറയാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഉള്ള രീതിയിൽ ഞാൻ പറയും. ഇപ്പം എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൃഷ്ണൻ എന്ന് പറയാൻ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം എൻ്റെ പേര് കൃഷ്ണൻ എന്നാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ എന്നാണെന്ന് പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. കാരണം എനിക്കറിയാവുന്ന കാര്യമാണ്. എൻ്റെ ബ്രെയിനിന് ആകെക്കൂടെ ചെയ്യേണ്ടി വരുന്ന ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു വസ്തുതയെ ഓർത്ത് പറയുക എന്നുള്ളത് മാത്രമാണ്. റിലേറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ഒരു ടാസ്ക്കാണത്. മെമ്മറി റിക്കോളുമായിട്ട് ബന്ധപ്പെട്ടാണത് കിടക്കുന്നത്. അപ്പോൾ അത് സത്യമാണ് പറഞ്ഞത്. സത്യം പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ആലോചിച്ചുണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. അറിയാവുന്ന കാര്യം അതുപോലെ പറഞ്ഞാൽ മതി. മറിച്ച് എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ഏതെങ്കിലും കുറ്റകൃത്യത്തിനകത്ത് കൊണ്ടുപെടുത്തുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് കോൺസിക്വൻസ് ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം എനിക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ പേര് കൃഷ്ണൻ എന്നുള്ളതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും ആയിട്ട് മാറ്റി പറയും. അപ്പോൾ അതിന്, അതായത് എൻ്റെ പേര് കൃഷ്ണനാണ് എന്നുള്ള അറിവ് എനിക്കുണ്ടായിരിക്കെ അത് പറയാതെ ഞാനൊരു കള്ളം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ആക്ടിവിറ്റി വേണ്ടി വരുന്നൊരു കാര്യമാണ് കള്ളം പറയുന്നത്. മനസ്സിലായില്ല, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസിനെ കുറിച്ച് ബോധവാനായിട്ടുള്ള ഒരാൾ ഒരു കള്ളം മാനുഫാക്ചർ ചെയ്ത് പറയേണ്ടി വരുന്നു. ഓർ ഇൻ അതർ വേർഡ്സ്, ലൈയിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഇൻ്റലക്റ്റ് ആവശ്യമുള്ള ബ്രെയിനിൻ്റെ ഒരു കമ്പ്യൂട്ടിങ് സ്കിൽസോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രെയിനിൻ്റെ ഒരു ഹയർ ഫങ്ഷൻ സത്യം പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് കള്ളം പറയുക എന്ന് പറയുന്നത്. ഇവിടെയാണ് നാർക്കോ അനാലിസിസ് എന്ന് പറയുന്ന പരിശോധനയുടെ സാങ്കത്യം കിടക്കുന്നത്. അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്ന്, തയോപെൻഡോൺ സോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന്, അതൊരു ബാർബിച്ചറേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു മരുന്നാണ്. തലച്ചോറിനെ ഡിപ്രസ് ചെയ്യുന്ന, തലച്ചോറിൻ്റെ ഫങ്ഷൻസിനെ കുറയ്ക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഈ മരുന്ന് നമ്മൾ സാധാരണ മനുഷ്യർക്ക് അനസീഷയൊക്കെ കൊടുക്കുന്ന സമയത്ത് ബോധം കെടുത്താനും, ഇൻഫാക്റ്റ് യു എസിലെ ലീതൽ ഇത് ഇഞ്ചക്ഷൻ ഇല്ലേ, ജുഡീഷ്യൽ എക്സിക്യൂഷനിൽ ലീതൽ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്ന മൂന്ന് മരുന്നുകളിൽ ഒന്നൊക്കെയാണ് തയോപെൻഡോൺ സോഡിയം. ചുരുക്കി പറഞ്ഞാൽ ഒരാളെ മയക്കും ഉറക്കും ഒരു മരുന്നാണ് തയോപെൻഡോൺ സോഡിയം. അപ്പോൾ ഒരാൾക്ക് മയങ്ങിപ്പോകാനുള്ള, ഉറങ്ങിപ്പോകാൻ ആവശ്യമുള്ള അത്രയും മരുന്ന് കൊടുക്കാതെ, എന്നാൽ അയാൾ ബോധത്തോടുകൂടി ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ട്വൈലൈറ്റ് സോൺ, ഒരു ട്രാൻസ് സോൺ എന്നാണ് നമ്മളതിന് പറയുന്നത്. അതായത് പൂർണ്ണമായും അവെയറല്ല, എന്നാലും ഉറക്കം പോയിട്ട് അബോധാവസ്ഥയിലും ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അതിന് മാത്രം ആവശ്യമുള്ള ഒരു മരുന്ന് ഇയാൾക്ക് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് താഴെ പോകുന്നു, ഇങ്ങനെയൊക്കെ ഒരു നുണ മാനുഫാക്ചർ ചെയ്തെടുക്കാനുള്ള കഴിവ് അയാളുടെ ബ്രെയിനിന് ഉണ്ടാവില്ല എന്നും, അന്നേരം അയാളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നതെല്ലാം സത്യമായിരിക്കുമെന്നും ഉള്ള അസംഷൻ, അതാണ് ഇതിൻ്റെ പ്രീമൈസ്, നാർക്കോ അനാലിസിസ് ടെസ്റ്റിൻ്റെ പ്രീമൈസ്. അപ്പം നാച്ചുറലി ഈ ഒരാൾ ഇച്ചിരി ഡിസോർഡർഡ് ആണ്, അയാൾ ഉറങ്ങുന്ന പോലെ ആയിരിക്കും, നമ്മൾ അയാളെ തട്ടി ഉണർത്തുമ്പോൾ അയാൾ ഉണരും, അയാൾ പാതി മയക്കത്തിലായിരിക്കും, പക്ഷേ അയാൾക്ക് നമ്മൾ പറഞ്ഞത് കേൾക്കാൻ പറ്റും, അയാൾ അതിന് ഉത്തരം തരും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ, ഈ ഒരു അവസ്ഥയിൽ പാർഷ്യലി ഇൻഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ പറയുന്നതെല്ലാം സത്യമായിരിക്കും എന്നുള്ള ഒരു അസംഷൻ്റെ പുറത്താണ് ഇതിനെ ട്രൂത്ത് സീറം എന്നൊക്കെ പറഞ്ഞു തയോപെൻഡോൺ സോഡിയത്തിനെ കുത്തിവെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്നതെല്ലാം സത്യമായിരിക്കും എന്നുള്ള അസംഷൻ്റെ പുറത്താണ് ഈ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞു കാണും എന്ന് ഞാൻ ധരിക്കുന്നു. ഇതിന് ഉള്ള ഒരു ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ, ചില ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട് ഇതിനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ആ ഒരുപാട് സ്റ്റഡികളിൽ ഇതിനെ നമുക്കിപ്പോൾ ഒരു ക്രിമിനൽ കേസിന് ബിയോണ്ട് റീസണബിൾ ഡൗട്ടായിട്ട് ഒരു കാര്യം നമുക്ക് വ്യക്തമാവത്തക്ക തരത്തിൽ ഉള്ളൊരു ബിലീവബിലിറ്റി ഈ പരിശോധനാ ഫലത്തിനില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെയുള്ള എല്ലാ പിന്നെ റിസർച്ച് സ്റ്റഡീസും പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ പിറ്റ്ഫോൾസ് എന്താണെന്നുള്ളതും കൂടി, ഇതാണല്ലോ അതിൻ്റെ പ്രിമൈസ്, ഇതിൻ്റെ പിറ്റ്ഫോൾസ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഞാനിപ്പോൾ ഒരു ക്രാഫ്റ്റി ആയിട്ടുള്ള ഒരു ഇൻ്റർവഗേറ്റർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ഉത്തരം നിങ്ങളുടെ തലയിലേക്ക് കടത്തി വിട്ടിട്ട് എനിക്കത് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
സി ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് കൃഷ്ണൻ ആണ് എന്നിരിക്കുക, എന്നെ ഒരാൾ എക്സാമിൻ ചെയ്യുന്നുണ്ട്, അയാൾക്ക് എൻ്റെ പേര് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണി എന്നാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പേരില്ലെന്നും വിചാരിക്കും, എൻ്റെ വീട്ടിൽ ഉണ്ണി എന്നല്ല എന്നെ വിളിക്കുന്നതെന്നും, എനിക്ക് അങ്ങനെ ഒരു വിളിപ്പേരില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഈ ഇൻ്ററോഗേറ്റ് ചെയ്യുന്ന ആൾക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കണം എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണി എന്നാണ് എന്നുണ്ടെങ്കിൽ, അയാൾക്ക് ചെയ്ത് ഞാൻ എനിക്ക് ഈ തയ്യപ്പൻ്റെ സോഡിയം കുത്തിവെച്ചിട്ടുണ്ട്, ഞാനൊരു അർത്ഥ ബോധാവസ്ഥയിലാണ്, ഞാൻ ഉറങ്ങിപ്പോയിട്ടില്ല, എനിക്ക് അയാൾ പറയുന്നത് കേൾക്കാം. അപ്പോൾ അയാൾ എൻ്റെ കാതിലേക്ക് പറയുകയാണ്, നിങ്ങളുടെ പേര് വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണി എന്നാണ്, നിങ്ങളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണി എന്നാണ്, നിങ്ങളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണി എന്നാണ്, ഇങ്ങനെ എൻ്റെ ചെവിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വീഡിയോ ഓൺ ചെയ്തിട്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണി എന്നാണ്. കാര്യം ഈ അർത്ഥ അബോധാവസ്ഥയിൽ കിടക്കുന്ന എനിക്ക് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണി എന്നല്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്കത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് മരുന്ന് കയറി കഴിഞ്ഞതിന് ശേഷം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്ററോഗേറ്ററിന് ആവശ്യമുള്ള ചോദ്യങ്ങൾ ഒരാളുടെ തലച്ചോറിനുള്ളിലേക്ക് കടത്തിവിട്ടതിന് ശേഷം അയാളിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ അമെനബിൾ ടു സജഷൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഉത്തരം ഈ ആളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള ഒരു മിസ്യൂസിൻ്റെ കേപ്പബിലിറ്റി ഒരു നാർക്കോ അനാലിസിസ് ടെസ്റ്റിനകത്തുണ്ട്. ഇതിൽ നിന്നുള്ളൊരു സേഫ് ഗാർഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ആദ്യമേ ആ മുറിയിൽ കയറുന്നത് മുതൽ ഈ പരിശോധന തുടങ്ങി, ചിലപ്പോൾ 5-10 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 1 മണിക്കൂർ ആയിരിക്കും, ചിലപ്പോൾ 3 മണിക്കൂർ വരെ നീണ്ടു പോകാവുന്ന ഈ പരിശോധനയുടെ അൺഎഡിറ്റഡ് ആയിട്ടുള്ള അൺകട്ടായിട്ടുള്ള ഒരു വേർഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് എടുക്കേണ്ടി വരും. അല്ലാതെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ പോസ് ചെയ്തു, എന്നിട്ട് നമുക്ക് കുറച്ച് ആളോട് സജസ്റ്റ് ചെയ്തു, പിന്നെ വീഡിയോ ഓൺ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുക, എഡിറ്റഡ് ആയിട്ടുള്ള വേർഷൻ അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ആൻഡ് എഡിറ്റഡ് ആയിട്ടുള്ള വേർഷൻ ഇതിനെ ടോട്ടലി നെഗേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് യാതൊരു വാല്യൂമില്ല, മറിച്ച് മാത്രം അതുമല്ല അങ്ങനെ ചെയ്യുന്ന ഒരു നാർക്കോ അനാലിസിസ് ടെസ്റ്റിലൂടെ ഒരാളിലേക്ക് നമ്മൾ എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യണം, അതൊരു ഗുരുതരമായ ക്രിമിനൽ കുറ്റം കൂടിയാകും. അതായത് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എനി അതർ ടെസ്റ്റ്, ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഏതൊരു സംഗതിയാണെന്നുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. നാർക്കോ അനാലിസിസ് ടെസ്റ്റിനും അത് തന്നെയാണ് പറയാനുള്ളത്. അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള വേണമെങ്കിൽ വിതിൻ ഇൻവേർട്ടഡ് കോമ്മ സയൻറ്റി എത്രത്തോളം സയൻറ്റിഫിക് ആയിരിക്കാം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, അബോധാവസ്ഥയിൽ ഒരാൾ പറയുന്നതെല്ലാം സത്യമായിരിക്കും എന്നുള്ള അസംഷനിലാണ് അത് പറയുന്നത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കി, അതിൻ്റെ സ്കോപ്പ് ഫോർ മിസ്യൂസ് ഒക്കെ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരിക്കലും, അതുകൊണ്ട് മാത്രമല്ല കോടതികളിൽ അതിനെ എവിഡൻസ് ആയിട്ട് എടുക്കാത്തത്. സി ഡൈയിങ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം, മരണമൊഴി പോലും ഒരു മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മജിസ്ട്രേറ്റ് ഒന്നുകിൽ കൺവിൻസ്ഡ് ആവണം അല്ലെങ്കിൽ ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം ദേഹം കോമ്പോസ്റ്റ് മെൻറ്റസ്ഡാണെന്ന്, കമ്പോസ്റ്റ് മൈൻഡിലാണ്, കോൺഷ്യസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നതിനെ മാത്രം മരണമൊഴിയിലാണെങ്കിൽ പോലും വിശ്വസിക്കുന്ന ഒരു കോടതി അർത്ഥബോധാവസ്ഥയിൽ ബ്രെയിനിൻ്റെ കമ്പ്യൂട്ടിംഗ് സ്കിൽസ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരാൾ പറയുന്നത് മുഖവിലക്കെടുക്കുക, അതിനെ ഒരു ക്രിമിനൽ കേസിന് സഫീഷ്യൻ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാഡ് ലോ മാത്രമല്ല, അത് ബാഡ് സയൻസും കൂടിയാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാർക്കോ അനാലിസിസ് എന്ന് പറഞ്ഞ പരിശോധന ചെയ്യുന്ന ആളുടെ ഇൻ്റഗ്രിറ്റിയും സജസ്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്തി കഴിഞ്ഞാൽ ഉള്ള അതിൻ്റെ സൈഡ് എഫക്ട്സും അതിൻ്റെ ദോഷഫലങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഇതിന് ഉള്ള സേഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗ് ആയിരിക്കണം എന്നുള്ളതും, യാതൊരു കാരണവശാലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സോ പോലീസ് ഓഫീസേഴ്സോ മറ്റാരും ഇവിടെ ഈ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്ത് പാടില്ല എന്നുള്ളതും, റെക്കോർഡിങ് ഒരു അൺബയസ്ഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആളായിരിക്കണം അത് ചെയ്യേണ്ടതെന്നുള്ളതും, പ്രതിയുടെ വക്കീൽ എന്തുമായാലും അവിടെ ഉണ്ടാവണം എന്നുള്ളത്, കാരണം പ്രതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഓവർ ഈസ് അണ്ടർഗോയിങ് ദി നാർക്കോ അനാലിസിസ് അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലീഗൽ ആൾ അവിടെ ഉണ്ടാവണം, കാരണം ഇങ്ങനത്തെ മിസ്റ്റീരിയസ് ക്വസ്റ്റ്യൻസ് അവിടെ വരാതെ നോക്കുകയും ചെയ്യേണ്ടെന്നുള്ളത്, ഇല്ലാതെ നടത്തുന്ന നാർക്കോ അനാലിസിസ് ടെസ്റ്റിനെ കുറിച്ച് ഒരു ചർച്ച പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി രണ്ടാമത് മെഡിക്കൽ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്, മെഡിക്കൽ എത്തിക്സിൻ്റെ ഒരു വ്യൂ ആണ്. മെഡിക്കൽ എത്തിക്സിൻ്റെ എന്ന് മാത്രമല്ല ബയോ എത്തിക്സിൻ്റെ, മനുഷ്യർ തമ്മിലുള്ള എത്തിക്സിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രൈമം നോൺ നൊസീവ് എന്നാണ്. പ്രാഥമികമായി നമ്മൾ ഒരാളെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. യു ഷാൽ നോട്ട് ഡു എനി ഹാം, ദി പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ മാലഫിഷ്യൻസ് എന്ന് പറഞ്ഞ സാധനം, ഒരാൾക്ക് ദോഷം വരുന്ന നമ്മളൊന്നും ചെയ്യരുത് എന്നുള്ളതാണ്. ഒരു ഡോക്ടറായ ഒരാൾക്ക് ഒരു രോഗിയുടെ ചികിത്സയുടെ ഭാഗമായി അല്ലാതെ തയോപെൻഡോൺ സോഡിയം പോലെ ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത് അൺഎത്തിക്കലാണ്. ബൈ എനി യാർഡ് സ്റ്റിക്സ് ഓഫ് മെഡിസിൻ ഓർ മൊറാലിറ്റി അത് അൺഎത്തിക്കലാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, അത് ചികിത്സയുടെ ഭാഗമല്ല, രോഗിക്ക് ഒരു അസുഖത്തിന് വേണ്ടിയും ചെയ്യുന്ന ഒരു കാര്യമല്ല. രണ്ട്, തയോപെൻഡോൺ സോഡിയം എന്ന് പറയുന്ന മരുന്ന് തന്നെ അതിന് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കാം, ശ്വാസഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, മയോകാർഡിയൽ ഡിപ്രഷൻ ഉണ്ടാക്കാം, അതായത് നമ്മുടെ ഹാർട്ടിനെ അത് എഫക്ട് ചെയ്യാം, മയോകാർഡിയൽ അറിത്മിയാസ് കാർഡിയക് അറിത്മിയാസ് ഉണ്ടാക്കാം, ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കുന്ന പരിപാടികൾ ഉണ്ടാക്കാം,
അതുകൊണ്ട് തന്നെ ഇത് അഥവാ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അനസ്തീഷിയോളജിസ്റ്റ് അത് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് ഈ ചെയ്യപ്പെടുന്ന ആളിൻ്റെ റെസ്പിറേറ്ററി റേറ്റും ശ്വാസഗതിയും അദ്ദേഹത്തിൻ്റെ പൾസ് റേറ്റും ഹാർട്ട് കാർഡിയക് ആക്ടിവിറ്റിയും അദ്ദേഹത്തിൻ്റെ ഇ സി ജിയും ക്ലോസ്ലി മോണിറ്റർ ചെയ്തതുകൊണ്ട് മാത്രം ആയിരിക്കണം അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ആ ആളുടെ കൺസെൻറ്റോടുകൂടി മാത്രമായിരിക്കണമെന്ന് പറയാം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ജുഡീഷ്യൽ വാലിഡിറ്റിയിലേക്ക് വരുന്നു. ക്യാൻ ഇറ്റ് ബി യൂസ്ഡ് ആസ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് നിയമജ്ഞർ സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എത്രത്തോളം കോൺസ്റ്റിറ്റ്യൂഷനലി വാലിഡാണ് ഒരാളിൽ നിന്നും ഇങ്ങനെ മയക്കെടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിക്കാം എന്നുള്ളതിനെ കുറിച്ച് എന്നാണെങ്കിലും സയൻറ്റിഫിക്കായിട്ട് ഈ ടെസ്റ്റിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി അതിനെക്കുറിച്ച് സ്റ്റഡീസ് വളരെ കുറവാണ്. ലിറ്ററേച്ചർ സെർച്ച് ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ കുറവാണ്. ഉള്ള സ്റ്റഡീസിലെല്ലാം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അൺറിലയബിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ക്രിമിനൽ ട്രയലില് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ഒരു ഡിഗ്രി ഓഫ് പ്രൂഫ് ആവേണ്ടി വരുന്ന ആ തരത്തിലുള്ള ഒരു പ്രൂഫ് വേണ്ടി വരുന്ന ക്രിമിനൽ ട്രയൽസിൽ ഇതിൽ യാതൊരു കാരണവശാലും നാർക്കോനാലിസിസ് ടെസ്റ്റിന് എവിഡൻസ് ആയിട്ട് അനുവദിക്കാൻ പാടില്ല. ഓൺ ദ മെറിറ്റ് ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ദ ടെസ്റ്റ് ഇറ്റ്സെൽഫ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നാർക്കോ അനാലിസിസ് എന്ന പ്രോസസ്സെ പറ്റി നമ്മൾ കേട്ടല്ലോ. ഇത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു എവിഡൻസായി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ചർച്ചയാകുന്നത് ഷെൽവി വെസസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് പറയുന്ന കേസിലാണ്. സുപ്രീം കോടതിയുടെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റിന് ശേഷമാണ് അത് അതിൽ വന്ന മാറ്റം. അതെന്താണെന്ന് ഞാനല്ല പറയുന്നത്, ഏറ്റവും പ്രശസ്തനായ വക്കീലന്മാരൊരാളായ ശ്രീ രഞ്ജിത് ബി മാരാർ സാറാണ്. സാർ, ഷെൽവി വെസസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയിൽ കോടതിയുടെ ഡിസിഷൻ അത് എന്തായിരുന്നു, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? 2010 AACCയിലാണ് സെൽവി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഫുൾ ബെഞ്ചാണ്, സുപ്രീം കോടതി ഫുൾ ബെഞ്ച്, ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ബെഞ്ചാണ് അന്ന് ഡിസൈഡ് ചെയ്തത്. ഈ സെൽവി ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഫാക്ച്വൽ സർക്കംസ്റ്റാൻസസ് ഉണ്ടായിരുന്നു. അതും കൂടി മനസ്സിലാക്കിയാണ് എന്തുകൊണ്ടാണ് സെൽവി വന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. കത്തിക്കാളു ഒഗാഡിൻ്റെ ജഡ്ജ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞു, ഹാൻഡ് റൈറ്റിംഗ്, DNA, ബ്ലഡിൻ്റെ ഡിറ്റക്ഷൻ, ഇതെല്ലാം Article 20(3)'യുടെ വയലേഷൻ വരില്ല എന്ന് പറഞ്ഞു. പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും അക്യൂസ്ഡ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അല്ല, ഇതെല്ലാം അതർവൈസ് അവൈലബിൾ ആണ്, ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻപുട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് Article 20(3)'യുടെ വയലേഷൻ ആവില്ല, അതിൽ സെൽഫ് ഇൻക്രിമിനേഷൻ ഇല്ല. പക്ഷേ ലൈ ഡിറ്റക്ടർ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ നാർക്കോ അനാലിസിസ് ടെസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല പേഴ്സണൽ ഇൻഫർമേഷൻ ഓഫ് ദി അക്യൂസ്ഡും കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് Article 20(3)'യുടെ വയലേഷൻ ആണെന്ന് പറഞ്ഞു. ഒരു രണ്ട് ഗ്രൗണ്ട്സ് കൂടി ഉണ്ടായിരുന്നു ഈ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് അല്ലെങ്കിൽ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാനായിട്ട്. ഒന്നാമത്തെ കാര്യം 20(3) ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത് Article 21(1)'യുടെ വയലേഷൻ ആയിരിക്കും. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഹറാസ്മെൻറ്റ് വരാം, പോലീസ് കസ്റ്റഡിയിൽ ഹറാസ്മെൻറ്റ് വരാം, അക്യൂസിനെ ഹറാസ് ചെയ്യാം. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഈ ലൈ ഡിറ്റക്ടർ ടെസ്റ്റിന് വിധേയനായില്ല എന്നുണ്ടെങ്കിൽ ഹറാസ്മെൻറ്റ് വരാം. ഇനി വിധേയനായില്ല എന്നുണ്ടെങ്കിൽ Section 114(g) അനുസരിച്ചിട്ട് അത് അഡ്വേഴ്സ് ഇൻഫ്ലുവൻസ് യൂസ് ചെയ്യാൻ പറ്റും. എവിഡൻസ് ആക്ടിൻ്റെ അഡ്വേഴ്സ് ഇൻഫ്ലുവൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കോടതി പറഞ്ഞു പറ്റില്ല പറഞ്ഞു. കാരണം ഇത് തന്നെ തെറ്റാണ്. പിന്നെ അത് കൂടാതെ ഈ കസ്റ്റഡിയിൽ വയലേഷൻ വന്നിട്ടാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക്കലി പ്രൂവൺ കറക്റ്റ് അല്ല. മാത്രവുമല്ല, ഈ Article 21(1)'യുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ ജസ്റ്റിസ് നമുക്ക് കൊടുക്കണം. ഈ ഫെയർ ജസ്റ്റിസ് കൊടുക്കുമ്പോൾ ഫെയർ ട്രയൽ വേണം. ഫെയർ ട്രയൽ വരുമ്പോൾ ഒരു പ്രെജുഡീഷ്യൽ എഫക്റ്റ് ഒരിക്കലും കോടതിക്ക് ഉണ്ടാകാൻ പറ്റില്ല. ഇത് അഡ്മിസിബിൾ അല്ല എന്ന് മാത്രമല്ല, ഇത് നോക്കുമ്പോൾ പോലും പലപ്പോഴും കോടതി പ്രെജുഡീഷ്യൽ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റി ഇത്ര മെച്യൂർ ആയിട്ടില്ല, ഇതുപോലത്തെ ടെസ്റ്റുകൾ നോക്കാൻ മെച്യൂർ ആയിട്ടില്ല, ഇതുപോലത്തെ ടെസ്റ്റുകൾ യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് എത്തിയിട്ടില്ല. അത് മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അനുശാസിക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്യാൻ പാടില്ല, 20(3) വയലേഷൻ ആവുന്നുള്ളൂ. മൂന്നാമത്തെ കാര്യം, പല പ്രഷേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രോസിക്യൂട്ടറിൻ്റെ ഉണ്ടാവും, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ഉണ്ടാവും, മീഡിയ ട്രയൽ പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പബ്ലിക് ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്തതിന് ശേഷം ജഡ്ജസ് ഇത് കാണാനുള്ള സാഹചര്യം വരുമ്പോഴത്തേക്കും അവരുടെ ഒപ്പീനിയൻ ഒരിക്കലും ഫെയർ ആയിട്ട് വന്നു എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയില്ല എന്നൊരു, അത് തന്നെ അൺഫെയർ ട്രയലിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സെൽവി വരാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു, വേറെ ഇതൊന്നുമില്ല. സെൽവി ഇനി ഡിസൈഡ് ചെയ്താലും, അന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഡിസൈഡ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയത്, ഇനി ഡിസൈഡ് ചെയ്താലും സെൽവി കറക്റ്റാണ്, ആ ജഡ്ജ്മെൻറ്റ് ഷുഡ് പ്രിവൈൽ. അതാണ് അതിൻ്റെ അന്തസ്സത്തെ, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുശാസിക്കുന്നതാണ്. ഇനി വേറൊരു കാര്യം പറയുന്നത്, ഇപ്പം ലാസ്റ്റ് നമ്മൾ അഭയ ട്രയലിൽ കണ്ടു, അഭയ ട്രയലിൽ ശിക്ഷ വന്നതിന് ശേഷം പോലും ഈ നാർക്കോ അനാലിസിസ് പല സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നത് നമ്മൾ കണ്ടു. എൻ്റെ അഭിപ്രായത്തിൽ ആ കോടതിക്ക് ആർജവം കാണിക്കണമായിരുന്നു. ഇതുപോലെയുള്ള സാധനങ്ങൾ പ്രചരിപ്പിക്കുന്നത് തന്നെ കർട്ടയിൽ ചെയ്തുകൊണ്ട് ഉള്ള ഓർഡേഴ്സ് ഇടാനുള്ള ആർജവം കൂടി കോടതി കാണിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പീലിന് പോലും, ഈ അക്യൂസിൻ്റെ അപ്പീലിന് പോലും
ഒരു പ്രെജുഡീഷ്യൽ എഫക്റ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പബ്ലിക് ഒപ്പീനിയൻ ഇദ്ദേഹത്തിന് അക്യൂസിന് അഗൻസ്റ്റ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു ഫെയർ ട്രയൽ അക്യൂസിന് കിട്ടാനുള്ള ചാൻസസ് കുറയും. കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 വയലേഷൻ വരും. എല്ലാ കൺവിക്സിനെയും ശിക്ഷിക്കണം, അതിലൊരു സംശയം വേണ്ട. പക്ഷേ കൺവിക്റ്റിനെ ശിക്ഷിക്കുമ്പോൾ എല്ലാ പ്രൊസീജിയേഴ്സും ഫെയറായിട്ട് പാലിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ കോടതികൾക്കും ഉണ്ട്. അത് നമ്മുടെ നേഷൻ്റെ ആവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ പല ഇന്നസെൻസും പലപ്പോഴും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സെൽവി സർവേ ചെയ്യേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. എങ്ങനെയാണ് കോടതി ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത് എന്ന് സാർ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇവർക്ക് നൽകിയിരിക്കുന്ന ശിക്ഷാവിധി അതേപ്പറ്റി കൂടി ഒന്ന് പറയാമോ, വിശദീകരിക്കാമോ? അതിൽ കൊലപാതക കുറ്റത്തിന് ഇന്ത്യയിൽ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ഡെത്ത് ഓർ ലൈഫ്. ഡെത്ത് കൊടുക്കുന്നത് റയറസ്റ്റ് ഓഫ് റയർ ആയിട്ടുള്ള കേസുകളിലായിരിക്കണം. ഇതിൽ അങ്ങനെ ഒരു റയറസ്റ്റ് ഓഫ് റയർ എന്നുള്ള തരത്തിൽ ഫൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇതിൽ ഈ കേസിൽ കാണുന്നില്ല. മാത്രമല്ല 1980 ബച്ചൻ സിംഗിൽ 1980 സുപ്രീം കോർട്ട് 898 അതിലാണ് സുപ്രീം കോർട്ട് റയറസ്റ്റ് ആയിട്ടുള്ള കേസുകളിൽ കൊടുക്കാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു സിറ്റുവേഷൻ കൊടുക്കരുത് എന്ന് പറയുന്ന സിറ്റുവേഷൻ എക്സ്ട്രീം ഓൾഡ് ഏജ്, എക്സ്ട്രീം യങ് ഏജ്, ചെറുപ്പക്കാർക്കും പ്രായമായിട്ടുള്ളവർക്കും കൊടുക്കരുത്, സ്ത്രീകൾക്ക് കൊടുക്കരുത്. അങ്ങനെ കുറേ ഇത് പിന്നീടുള്ള പ്രൊണൗൺസ്മെൻറ്റിൽ കൂടി സുപ്രീം കോർട്ടും ഹൈക്കോടതികളും ഇങ്ങനെ വിധികൾ, ധാരാളം വിധികൾ വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഒരിക്കലും ഒരു തരത്തിലും ഇതിന് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാൻ പറ്റിയൊരു കേസല്ല. അതുകൊണ്ട് തന്നെ ലൈഫ് സെൻറ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ 500,000 രൂപ ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിന് ഫൈൻ അടച്ചില്ലെന്നുണ്ടെങ്കിൽ 2 വർഷം തടവുണ്ട്. പക്ഷേ ലൈഫ് ഇമ്പ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പലരും ഉദ്ദേശിക്കുന്നത് 14 വർഷമല്ല, ലൈഫ് ഇമ്പ്രിസൺമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതകാലം മുഴുവനുമാണ്. അതിൽ ഗവൺമെൻറ് 433 CRPCയിലെ പവേഴ്സ് ഉപയോഗിച്ചിട്ട് അത് കമ്മ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് 14 വർഷത്തിൽ ഇറങ്ങാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതിൽ 302 വകുപ്പ് അനുസരിച്ചിട്ട് ശിക്ഷിക്കുന്ന കേസുകളിൽ 14 വർഷത്തിന് ശേഷം മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. 302 അതായത് ഡെത്ത് ഓൾട്ടർനേറ്റീവ് പണിഷ്മെൻ്റ് ആയിട്ടുള്ളൊരു ഒഫൻസാണ് 302, ഡെത്ത് ഓർ ലൈഫ്. അങ്ങനെയുള്ള കേസുകളിൽ മിനിമം 14 ഇയേഴ്സ് കടക്കണം, ഇല്ലാത്ത കേസുകളിൽ മാക്സിമം 14 ഇയേഴ്സ് കടന്നാൽ മതി. അങ്ങനെ ഗവൺമെൻറ് കമ്മ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 14 വർഷത്തിന് ശേഷം ഏത് ദിവസം വേണമെങ്കിലും ഇറങ്ങാം. ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്, ഫൈൻ അടച്ചില്ല എന്നുണ്ടെങ്കിൽ 2 വർഷം തടവുണ്ട്. അതാണ് ഒരു ശിക്ഷ. മറ്റൊരു ശിക്ഷ എന്ന് പറയുന്നത്, മറ്റൊരു കൗണ്ട് എന്ന് പറയുന്നത് തെളിവ് നശിപ്പിച്ചതിനാണ്. തെളിവ് നശിപ്പിച്ചതിന് ശിക്ഷിക്കുന്നത് ഇന്ന് നിയമപരമായിട്ട് തടസ്സങ്ങളില്ല, അത് ലീഗലി പോസിബിളാണ്. പക്ഷേ 1953 കമല ജഡ്ജ്മെൻറ്റിന് ശേഷം ഒരു ഇന്ത്യയിലെ ഒരു പൊതുവേ ഒരു നിലപാട്, മെയിൻ ഒഫൻസിന് പ്രതികളെ ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തെളിവ് നശിപ്പിച്ചതിന് അഡീഷണലായിട്ട് ശിക്ഷിക്കേണ്ട കാര്യമില്ല, ശിക്ഷിക്കുന്നത് ശരിയല്ല. കാരണം വെച്ചാൽ കുറ്റം ചെയ്യുന്ന പ്രതികളുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി ആയിരിക്കും അതിൽ തെളിവ് നശിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ആ കുറ്റകൃത്യത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് മറ്റാരെങ്കിലും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരെ സഹായിക്കാനായിട്ടോ തെളിവ് നശിപ്പിക്കാനോ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ മറ്റാരെങ്കിലും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കണം. അതിനുവേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും സെക്ഷൻ 201 ഉള്ളത്, അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൽ ശിക്ഷിക്കുന്നതുകൊണ്ട് അതിൽ നിയമപരമായിട്ട് തെറ്റ് ഇല്ല, ശിക്ഷിക്കുന്ന പോസിബിളാണ്. പക്ഷേ സാധാരണഗതിയിൽ ശിക്ഷിക്കാറില്ല. പക്ഷേ ഇപ്പോഴും കേരള ഹൈക്കോടതി അടുത്ത് വന്ന ഒരു ഡിവിഷൻ ബെഞ്ചിലും അത് ശിക്ഷിച്ചത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. പക്ഷേ അതിനെതിരായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകളുണ്ട്, ജസ്റ്റിസ് വസന്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ട്, അമൽ രാജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതിലും 201 ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് അപ്പോൾ അതാണ് മറ്റൊരു ശിക്ഷ, അതാണ്. അതിലും ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്, അതിൽ 50,000 രൂപയാണ് അതിൽ ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. അതിൽ 7 വർഷം തടവും 50,000 രൂപ ഫൈൻ, ഫൈൻ അടച്ചില്ലാന്നുണ്ടെങ്കിൽ 1 വർഷം തടവും. അങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു എനിക്ക് വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നിയത് IPC 449 അനുസരിച്ചിട്ട് ലൈഫ് ഇമ്പ്രിസൺമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 449 IPC വരുന്നത് ഒരാൾ ഒരു പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കയറുക വിത്ത് ഇൻറ്റൻറ്റ് ടു കമ്മിറ്റ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ലൈഫ്, ജീവപര്യന്ത ശിക്ഷ വരെ കിട്ടാവുന്ന ഒരു ഒഫൻസ് ചെയ്യാനായിട്ട് ഒരാളൊരു പ്രോപ്പർട്ടിയിൽ എൻ്റർ ചെയ്യുന്നതാണ് 449. പക്ഷേ ഇത് പ്രോസിക്യൂഷൻ കേസ് അനുസരിച്ചിട്ട് തന്നെ ഈ ഒന്നാം പ്രതി ഒന്നാം പ്രതിക്ക് മാത്രമേ ശിക്ഷയുള്ളൂ, മൂന്നാം പ്രതിക്ക് ശിക്ഷയില്ല. കാരണം വെച്ചാൽ മൂന്നാം പ്രതി അവിടുത്തെ അന്തേവാസിയാണ്, അതുകൊണ്ട് മൂന്നാം പ്രതിക്ക് ആ കൗണ്ടിൽ ശിക്ഷയില്ല. ഇതിൽ പ്രോസിക്യൂഷൻ കേസ് അനുസരിച്ചിട്ട് തന്നെ ഒന്നാം പ്രതി ഈ കോൺവെൻറ്റിനകത്ത് കയറി എന്ന് പറയുന്ന സമയത്ത് ഒന്നാം പ്രതിക്ക് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യണമെന്നുള്ള ആഗ്രഹമില്ല. അങ്ങനെ ആഗ്രഹത്തോടു കൂടി കയറുന്നത്, അത്തരം ഉദ്ദേശത്തോടു കൂടി കയറുന്നതിനാണ് 449. അപ്പം അങ്ങനെ കയറുന്ന സമയത്ത് ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ 449 IPCക്ക് ലൈഫ് ഇമ്പ്രിസൺമെൻറ്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ചെറിയൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് ആയിട്ട് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. സർ, ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ പ്രതിഭാഗം വക്കീലന്മാർ
ധാരാളം പേർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഹാജരായവർ, അവരുടെ ഈ കേസിലെ അവരുടെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? അതിൽ കേരളത്തിൽ ഇന്ന് ഉള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള രാമുള്ള സാറും ജോസ് സാറുമാണ് ട്രയൽ നടത്തിയിരുന്നത്. അതിൽ ജോസ് സാറ് ആർഗ്യുമെൻ്റ് കഴിഞ്ഞ് മൂന്നാം തീയതി ആയിരുന്നു കേസിൻ്റെ ആർഗ്യുമെൻ്റ് കഴിഞ്ഞത്. അതിനുശേഷം അഞ്ചാം തീയതി അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ തരത്തിൽ, വളരെ നല്ല തരത്തിലാണ് അദ്ദേഹം ആ ട്രയൽ നടത്തിയത്. അതിനെക്കുറിച്ച് ജഡ്ജ്മെൻറ്റിൽ പ്രത്യേകം പരാമർശമുണ്ട്. അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും നല്ല ഡിഫൻസ് ലോയേഴ്സിൻ്റെ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നോ രണ്ടോ കേസുകൾ നടത്താനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ബാലകൃഷ്ണവധം എന്ന് പറഞ്ഞൊരു ഓണർ കില്ലിംഗ് ഉണ്ടായിരുന്നു. അതിൽ സാറാണ് ഒരു ലീഡിംഗ് ക്രോസ് ചെയ്തിരുന്ന സാറാണ്. അപ്പോൾ അതിൽ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. ഒരു മർഡർ കേസ് എങ്ങനെയാണ് നടത്തുന്നത്, അതിൽ മെഡിക്കൽ എവിഡൻസിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യത്തിനെ സംബന്ധിച്ച് വളരെ ഒരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിലെ ഡിഫൻസിനെ സംബന്ധിച്ച്, ഡിഫൻസ് ലോയേഴ്സിനെ സംബന്ധിച്ചൊരു വലിയൊരു ദുഃഖവാർത്ത തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് വളരെ നല്ല പരാമർശങ്ങളാണ് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. കേസിൻ്റെ ജഡ്ജ്മെൻറ്റിനെ ഒരു അക്കാഡമിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ സമീപിച്ചത് കൊണ്ടാണ് പ്രശസ്തരായ കേരളത്തിലെ നിയമ നീതി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ വിശിഷ്ട വ്യക്തികൾ ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കേസിൽ പ്രതികൾ ചിലപ്പോൾ അപ്പീൽ പോകാൻ സാധ്യതയുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല മെറിറ്റുകളിലേക്കും കടന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഈ 28 വർഷം നീണ്ടു നിന്ന ഒരു ലീഗൽ പ്രോസസ്, നാർക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ, ഇവയൊക്കെ അടിസ്ഥാനമാക്കി പിന്നെ ഈ കേസിനെ പറ്റിയിട്ട് പൊതുവായി ജനങ്ങൾക്ക് എന്താണ് ഈ കേസിൻ്റെ ഇവ പ്രതികളിലേക്ക് കോടതിക്ക് ചെന്നെത്താൻ പറ്റിയ കാരണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ശിക്ഷാവിധി എന്തൊക്കെയാണ്, ഇതേപ്പറ്റി പൊതുവായി ഒരു അക്കാഡമിക തലത്തിൽ ഒരു ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. നന്ദി, നമസ്കാരം.